നമസ്കാരം. ആഗോളതലത്തിൽ തന്നെ ഒരേ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്ന രണ്ട് ഡിഫറൻറ്റ് കമ്പനികളുടെ വാഹനങ്ങൾ പുറത്തിറങ്ങാറുണ്ട്. അതായത് റീബാഡ്ജഡ് വേർഷൻസ് പുറത്തിറങ്ങാറുണ്ട് എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയത്. ഇന്ത്യയിൽ 2017 മുതൽ മാരുതി സുസുക്കിയും അതുപോലെ തന്നെ ടൊയോട്ടയും കൊളാബ് ചെയ്തിട്ട് ഒരുപാട് വാഹനങ്ങൾ റീബാഡ്ജ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു മാരുതിയുടെ വാഹനങ്ങൾ ടൊയോട്ടയുടെ ബാഡ്ജ് വെച്ചിട്ട് ഇറക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. തിരിച്ചായിരുന്നെങ്കിൽ ഇതൊരു നല്ല കാര്യമായിരുന്നു. എന്നാൽ മാരുതി അത് കുറച്ച് കാണുന്നൊന്നുമല്ല. ടൊയോട്ട എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തതിലും ഉയർന്ന വിലയുള്ള വാഹനങ്ങളായിരുന്നു നോർമലി ഇറക്കിക്കൊണ്ടിരുന്നത്. ടൊയോട്ടയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി, എൻജിൻ്റെ പ്രവർത്തനക്ഷമതയും ഡ്യൂറബിലിറ്റിയും, അതുപോലെ തന്നെ ടൊയോട്ട കസ്റ്റമേഴ്സിൻ്റെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ടൊയോട്ടയുടെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ടൊയോട്ട കസ്റ്റമേഴ്സിനുണ്ടായിരുന്നു. അപ്പോൾ ടൊയോട്ടയുടെ വാഹനങ്ങൾ മാരുതി റീബാഡ് ചെയ്ത് വിൽക്കുമ്പോൾ നമുക്ക് സന്തോഷവും, മാരുതിയുടെ വാഹനങ്ങൾ ടൊയോട്ട റീബാഡ് ചെയ്ത് കുറച്ച് വില കൂട്ടി വിൽക്കുമ്പോൾ നമുക്ക് ദുഃഖവുമാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ടൊയോട്ട ഒരു മാരുതിയുടെ ഒരു വാഹനം റീബാഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ടൊയോട്ടയുടെ റൂമിയോൺ എന്ന് പറയുന്നൊരു വാഹനമാണ്. സെയിം പേരിൽ ഈ വാഹനം ആഫ്രിക്കൻ മാർക്കറ്റിലൊക്കെ ഒരുപാട് വിറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച സാധാരണഗതിയിൽ ഒരു റീബാഡ്ജഡ് വാഹനത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാകും എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ വളരെ നിരാശയാണ്, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, വളരെ നിരാശയാണ് എനിക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ ഒരു കോണ്ടൻറ്റിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റീബാഡ്ജഡായിട്ടുള്ള വാഹനങ്ങൾ വരുന്നത്, ഇന്ത്യയിൽ അങ്ങനെ വരാനുള്ള സാഹചര്യം എന്താണ്, മറ്റ് മാർക്കറ്റുകളിൽ റീബാഡ്ജഡ് വാഹനങ്ങൾ വരുമ്പോൾ അവിടെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഇന്ത്യയിൽ നിന്നുള്ള വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ നല്ല സപ്പോർട്ട് നമ്മുടെ ചാനലിൽ തരുന്നുണ്ട്, അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവർക്കും എഞ്ചിൻ വേണം മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഈ ചെറിയ ചെറിയ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള കമൻസും അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ചാനലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോണ്ടൻറ്റിലേക്ക് നമുക്ക് കടക്കാം. 2017 മുതലാണ് ടൊയോട്ട കിർലോസ്കറും മാരുതി സുസുക്കിയും ഒരു ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ വന്നു. ഗ്ലാൻസ ബലീനോൻ്റെ റീബാഡ്ജഡ് വേർഷനാണ്. അതുപോലെ തന്നെ ഹർബൻ ക്രൂയിസർ ഹൈറൈഡർ എന്ന് പറയുന്ന വാഹനം, അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രസയുടെ തന്നെ ഒരു റീബാഡ്ജഡ് വേർഷനാണ്. ബെൽറ്റ എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്, അത് സിയാസിൻ്റെയാണ്, അത് നമ്മുടെ മാർക്കറ്റിലില്ല, അത് പുറത്തൊക്കെയാണ് വിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ റൂമിയോൺ വന്നിട്ടുണ്ട്. അപ്പോൾ റൂമിയോൺ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എർട്ടിക തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ ക്രിസ്റ്റയുടെയൊക്കെ ഒരു സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ളൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അലോയ് വീലിൻ്റെ പാറ്റേൺ ഒന്നും മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ മാരുതിയുടെ തന്നെ പ്ലാന്റിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ചെയ്ത് ടൊയോട്ടയ്ക്ക് വിൽക്കാൻ വേണ്ടി വാഹനങ്ങൾ കൊടുക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയ കോസ്മെറ്റിക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് യാതൊരുവിധ ചേഞ്ചും വരുത്തിയിട്ടില്ല. മാരുതിയുടെ സെയിം അതേ തന്നെ ഡാഷ് ബോർഡ് എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, ടൊയോട്ടയുടെ എംബ്ലം കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ സീറ്റ് അങ്ങനെയുള്ള ഫാബ്രിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാരുതിയുടെ എർട്ടിഗയിൽ കാണുന്ന അതേ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ K15C എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. 1.5 CC എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്രോക്സിമേറ്റ്ലി 101.6 BHP പവർ, അത് 6000 RPMലും അതുപോലെ തന്നെ 136.6 അല്ലെങ്കിൽ 136 എന്ന് തന്നെ പറയാം NM ടോർക്ക്, അത് 4400 RPMലും ജനറേറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഈ എർട്ടിഗയുടെ എർട്ടിഗയുടെ എഞ്ചിൻ്റെ കപ്പാസിറ്റി അതാണ്. തീർച്ചയാണ്, അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ഇന്ധനക്ഷമത എന്ന് പറയുന്നത് ജസ്റ്റ് അബൌട്ട് 20 km/L ആണ്. നമ്മൾ ഒറ്റ വാക്കി തന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റ് അബോ ഒരു 8.30 lakhs ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർട്ടിഗയുടെ LXI എന്ന് പറയുന്ന വേർഷൻ്റെ എക്സ്ഷോറൂം പ്രൈസാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു പ്രൈസിലായിരിക്കില്ല ഈ ഒരു വാഹനം ടൊയോട്ടയുടെ റൂമിയോൺ ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ റൂമിയോൺ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ VXI ഒരു പ്രൈസിൻ്റെ അതിൽ നിന്നൊരു 25-30 രൂപ കൂടിയിട്ടായിരിക്കും. കാരണം ടൊയോട്ട ആകെ ഒരു 3 വേർഷൻ മാത്രമാണ് വിൽക്കുന്നത്. LXI എടുത്ത് അവർ റീബാഡ് ചെയ്ത് വിൽക്കുന്നില്ല, അതാണ് അതിനകത്തുള്ളൊരു പോയിൻറ്റ്. ഇനി ഇതിനകത്ത് ആകെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് മാരുതി കൊടുക്കുന്നത് 2 വർഷവും 40,000 km വാറണ്ടി കൊടുക്കുന്നത്. എന്നാൽ ടൊയോട്ട കൊടുക്കുന്നത് 3 വർഷവും 100,000 km ടൊയോട്ട അതിൻ്റെ വാറണ്ടി കൊടുക്കുന്നത്.
ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാക്സിമം 5 വർഷത്തിലേക്കും 220,000 കിലോമീറ്റർ വരെയൊക്കെ വാറണ്ടിയൊക്കെ ചെയ്യാം. അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റീബാഡ്ജ്ഡ് വേർഷനിലേക്ക് കമ്പനികൾ പോകുന്നത്? ഇപ്പോൾ കസ്റ്റമേഴ്സിന് തന്നെ ശരിക്ക് അറിയാം, ഇതെന്ന് ഇപ്പോൾ ഗ്ലാൻസ എന്ന് പറയുന്നത് ഇത് ബലീനോ തന്നെയല്ലേ എന്ന് കസ്റ്റമേഴ്സിന് തോന്നും. അതായത് ഒരേ ഒരു വാഹനം, സെയിം വാഹനം തന്നെ എംബ്ലം മാറ്റി വിൽക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഈ വാഹനത്തെ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടയോട്ട കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഈ ഒരു വാഹനം വാങ്ങി എന്നിരിക്കാം. പക്ഷേ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡിമിനിഷിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ കാറ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെഹിക്കിൾസ് എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് നമ്മളൊരു ബ്രാൻഡിൻ്റെ വാല്യൂ നോക്കി മാത്രം പോകുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റീബാഡ്ജ്ഡ് ആയിട്ടുള്ള വേർഷൻസ് വരാനുള്ള കാരണം? കാരണം ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം തന്നെയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം 4 മീറ്ററിലേക്ക് മുകളിലേക്ക് ലെങ്ത്, അപ്രോക്സിമേറ്റ്ലി ഒരു 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 1.5 അല്ലെങ്കിൽ 2 ലിറ്ററിന് മുകളിലേക്കുള്ളൊരു ഡീസൽ എഞ്ചിൻ, ഡീസൽ നല്ല ഒരു എഞ്ചിൻ കപ്പാസിറ്റിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ടാക്സിൻ്റെ സ്ലാബ് തന്നെ ഡിഫറൻറ്റാണ്. ഇനി കോമ്പാക്റ്റ് സെഡാൻ എന്നൊക്കെ പറയുന്ന കാറ്റഗറി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇൻഡിഗോ CS എന്ന് പറയുന്ന ടാറ്റയുടെ വാഹനമാണ് കോമ്പാക്റ്റ് സെഡാൻ കാറ്റഗറിയിലേക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എർട്ടിഗയല്ല, നമ്മുടെ ഡിസയർ, മാരുതി സുസുക്കിയുടെ ഡിസയർ ആ ഒരു സെഗ്മെൻ്റ് അങ്ങ് ഏറ്റെടുത്തു, വളരെ ഹിറ്റായി മാറി. എന്തുകൊണ്ടാണ് ഇത് കോമ്പാക്റ്റ് ആയിട്ട് ഇതിനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിക്കി എന്ന് പറയുന്നത് ഇതിനെ കട്ട് ഷോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മീറ്ററിനകത്ത് തന്നെ കംപ്രസ് ചെയ്ത് കൊള്ളിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി 1.2 ലിറ്റർ എഞ്ചിനാണ് കൊടുക്കുന്നത്. 1.5 ലിറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടാക്സിൽ ഡിഫറൻസ് വരും. അതുതന്നെയാണ് നമ്മുടെ കോമ്പാക്റ്റ് SUVയുടെ കേസിലും വരുന്നത്. കോമ്പാക്റ്റ് SUVയിൽ ബ്രസയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് പോയതോടുകൂടി ബ്രസയുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ്. കാരണം നല്ല കോമ്പറ്റേറ്റേഴ്സ് വരുന്നുണ്ട്, വെന്യൂ പോലുള്ള വാഹനങ്ങൾ നെക്സോൺ ഓൾറെഡി വരുന്നുണ്ട്. നല്ല ഒരു കോമ്പറ്റേറ്റർ വന്നു കഴിഞ്ഞാൽ ബ്രസ വെള്ളം കുടിക്കും. എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറി പോവുകയാണ്. എന്നാൽ പോലും പറയാം, നല്ല ഒരു എന്താ പറയുക ഫീച്ചറായിരുന്നു, നമ്മൾ സാധാരണക്കാർക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഇട്ട് വാങ്ങാൻ കഴിയുന്നൊരു വാഹനമായിരുന്നു ബ്രസ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മുടെ കോണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടാക്സ് സ്ലാബിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ടയോട്ടയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വളരെ ജെനുവിൻ ആയിട്ട് വാഹനങ്ങൾ വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നത്. അതുമാത്രമല്ല, ടയോട്ട ഇറ്റിയോസ് ലിവ എന്നൊക്കെ പറഞ്ഞ വാഹനങ്ങളുമായിട്ട് ഈ ഒരു SUV സെഗ്മെൻറ്റിൽ നിന്നും കുറച്ച് താഴത്തേക്ക് ഇറങ്ങി സെഡാനും അതുപോലെ തന്നെ ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിലേക്കൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാഷ് ബോർഡിലേക്ക് മീറ്റർ ക്ലസ്റ്റർ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഒരു ഓഡ് കൈൻഡ് ഓഫ് ഡിസൈൻ, ഡാഷ് ബോർഡ് ഡിസൈനൊക്കെ വന്നപ്പോഴത്തേക്കും ഇന്ത്യൻസ് അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് കാരണം. അതുമാത്രമല്ല, ഈ ഇറ്റിയോസ് എന്ന് പറയുന്ന വാഹനത്തിന് നല്ല മൈലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ടാക്സി സെഗ്മെൻറ്റിലേക്ക് ആ വാഹനം എടുക്കുകയും ഇന്ത്യൻസിൻ്റെ ഒരു, ഞാൻ അങ്ങനെ ഒരു കുറച്ച് കാണുന്നൊന്നുമല്ല, മിക്കവാറും എല്ലാ ആൾക്കാരുടെ ഒരു മനസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരു വാഹനം പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ആളുകൾ അധികം അത് വാങ്ങാൻ താല്പര്യപ്പെടാറില്ല, എന്നാൽ അത് വാങ്ങുന്ന ആൾക്കാരുമുണ്ട്. അതൊരു മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ടയോട്ട കാര്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു ഭാഗത്ത് പരാജയമായി എന്ന് തന്നെ പറയാം. പിന്നെ യാരിസിൻ്റെ കാര്യം നമുക്കറിയാം, യാരിസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, യാരിസിൻ്റെ അവസ്ഥയും അറിയാം. ആ ഒരു സെഗ്മെൻറ്റിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് നല്ല ചോയ്സ് കാറുകളുണ്ട്, മൈലേജ് വളരെ കുറവാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് യാരിസ് വീണ്ടും പുറകോട്ട് തള്ളിപ്പോയി. പക്ഷേ അപ്പോഴാണ് ടയോട്ട എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കൊളാബുമായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോണ്ടയുടെ ഒക്കെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഹോണ്ട ശരിക്കും ഇപ്പോൾ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണെന്ന് തന്നെ പറയാം. ഹോണ്ടയ്ക്ക് അമേസ് അതുപോലെ തന്നെ സിറ്റി, ഈ രണ്ട് വാഹനങ്ങളാണ് ആക്റ്റീവായിട്ടുള്ളൂ. ഇനി എലിവേറ്റ് വന്നിട്ട് വേണം ഹോണ്ടയ്ക്കൊരു റീബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹോണ്ട കാറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹോണ്ടയുടെ വാഹനങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടികളാണ്, നല്ല എഞ്ചിനാണ്, അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ ഉണ്ട്. പക്ഷേ ഫ്യൂൽ എഫിഷ്യൻസി തന്നെ ഒരു പരിധി കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് മാത്രമല്ല, മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം ഒരു തുലനമായിട്ട് നിന്നാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ സക്സസ് ആവാൻ കഴിയുള്ളൂ. അതിൻ്റെ പുറമെ ഈ പറയുന്ന 4 മീറ്റർ ലെങ്ത്, 2 ലിറ്ററിൻ്റെ മുകളിലേക്കുള്ള എഞ്ചിൻ, ഗ്രൗണ്ട് ക്ലിയറൻസ് 1.5 താഴത്തേക്ക് വരണം, അല്ലെങ്കിൽ 1.5 മുകളിലേക്ക് പോയ ടാക്സ്, ഈ ടാക്സ് ലാബൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് വളരെ ശ്വാസം മുട്ടി തന്നെയാണ് ഓരോ മാനുഫാക്ചേഴ്സും വാഹനങ്ങൾ ഇന്ത്യയിലുണ്ടാക്കുന്നത്. വളരെ ടാക്സ് സെൻസിറ്റീവാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 48% ടാക്സ് ആയിട്ട് തന്നെ എന്താ പറയുന്നത് ഈ വാഹനങ്ങളുടെ മുകളിൽ വില വരുന്നുണ്ട്. അതായത് ബേസ് പ്രൈസിൻ്റെ മുകളിൽ ടാക്സും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 17 ലക്ഷം രൂപയൊക്കെ വില, 17-18 ലക്ഷം ബേസ് പ്രൈസ് ഉള്ള ഫോർച്യൂണറിനാണ് ഇവിടെ എക്സ്ഷോറൂം പ്രൈസ് 35 ലക്ഷം രൂപ വയ്ക്കുന്നത് എന്ന് നിങ്ങൾ
അറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു അത്ഭുതം എന്തായിരിക്കും? ഇനി ആ സെയിം വാഹനം തന്നെ ഓൺ റോഡ് വരുമ്പോൾ എത്രയായി? 38 ലക്ഷം രൂപയുടെ മുകളിലുള്ള ആ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോൾ 45 ലക്ഷം രൂപയാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സോട് ടാക്സാണ്. അപ്പം നമ്മൾ ഈ ടാക്സ് സ്ലാബൊക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്കാണ് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ജെനുവിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെയും എൻജിൻ കപ്പാസിറ്റിയുടെയും ഒന്നും അതിൻ്റെ ഒന്നും ബേസിലാകാൻ പാടില്ല. വണ്ടിയുടെ പൊല്യൂഷൻ, അതുപോലെ തന്നെ വണ്ടിയുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനമായിട്ടായിരിക്കണം ടാക്സ് വരുന്നത്. ഇപ്പം ഹൈബ്രിഡ് എഞ്ചിനാണെന്നുണ്ടെങ്കിലും അതിന് പോലും ടാക്സ് ഉണ്ട്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമാണ് കുറച്ച് ആശ്വാസം. അതിന് 5% മാത്രമേ ടാക്സ് ഉള്ളൂ. ചില സംസ്ഥാനങ്ങളിൽ 0% ടാക്സ് വരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്തായാലും 5% വെച്ച് തന്നിട്ടുണ്ട്. അതെന്തായാലും കൂടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാക്സ് ലാബിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കമ്പനികൾ ചെയ്യുന്നത്, അതായത് റീബാഡ്ജഡ് വേർഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. റൂമിയോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 100,000 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു വാറണ്ടി, ഒരു ടയോട്ടയുടെ ബാഡ്ജ്, അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് പോകുക. അല്ലെങ്കിൽ എർട്ടിക നല്ലൊരു ചോയ്സാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ടാക്സ് ലാബും അതുപോലെ തന്നെ ഓരോ വാഹനങ്ങളുടെയും അല്ലെങ്കിൽ ഈ റീബാഡ്ജഡായിട്ടുള്ള വാഹനങ്ങളുടെ കോൺട്രാക്റ്റൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഇനി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.